നമസ്കാരം കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ദില്ലിയിലടക്കം ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായിരിക്കുന്നു പക്ഷേ രാജ്യവ്യാപകമായി ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെറിയാൻ ഫിലിപ്പാണ് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അവിടെ നിന്നും കുറേനാൾ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ഇപ്പോൾ വീണ്ടും കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പക്ഷേ ചെറിയാൻ ഫിലിപ്പ് എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പോസ്റ്റ് ഈ ജലീലുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് പാകിസ്ഥാനോട് കൂറു പുലർത്തുന്ന രാജ്യദ്രോഹിയായ കെ ടി ജലീലിനെ മഹാനാക്കി ഉയർത്തിയത് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ പാപമാണ് എന്നാണ് ഈ അധർമ്മത്തിന് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകില്ല മത തീവ്രവാദികളുടെ വോട്ട് നേടാനുള്ള വർഗീയ പ്രീണനത്തിന് കെ ടി ജലീലിനെ ആയുധമാക്കിയതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോഴും കെ ടി ജലീലിനെ സംരക്ഷിക്കുന്നത് ജമ്മുകശ്മീരിനെ സംബന്ധിച്ച ജലീലിൻ്റെ അഭിപ്രായത്തോടുള്ള നിലപാട് മുഖ്യമന്ത്രിയും എൽ ഡി എഫും വ്യക്തമാക്കണം രാജ്യദ്രോഹ കുറ്റത്തിന് ജലീലിനെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാവണം ഭരണഘടനാ ലംഘനം നടത്തിയ എം എൽ എയോട് സ്പീക്കർ വിശദീകരണം തേടണം പൊതുസമൂഹം ജലീലിനെ സാമൂഹികമായി ബഹിഷ്കരിക്കണം പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ കശ്മീരിനെ ആസാദ് കശ്മീർ എന്നും ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിനെ ഇന്ത്യൻ അധീന കശ്മീർ എന്നും വിളിക്കുന്ന കെ ജലീലിനോട് രാജ്യസ്നേഹിയായ ഒരു ഭാരതീയനും പുറക്കില്ല മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാൻ വാദത്തിന് സമാന്തരമായി മലബാറിൽ മാപ്പിളസ്ഥാൻ വാദമുയർത്തിയവരുടെ ആത്മീയ പിൻഗാമിയാണ് ഇദ്ദേഹം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം മുഴക്കിയിരുന്ന നിരോധിക്കപ്പെട്ട സിമിയുടെ നേതാവായിരുന്നു ജലീൽ ആദ്യം മുസ്ലിം ലീഗിലേക്കും പിന്നീട് സി പി ഐ എമ്മിലേക്കും നുഴഞ്ഞു കയറിയ രാജ്യദ്രോഹിയാണ് ജലീൽ എന്നിങ്ങനെ ജലീലിനെതിരെ വളരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടാൽ ഈ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കൾ പോലും ഉയർത്താത്ത ഒരു ഒരു തീഷ്ണത ഈ ജലീലിനെതിരെയുള്ള വിമർശനത്തിൽ ചെറിയാൻ ഫിലിപ്പിൻ്റെ വിമർശനത്തിൽ കാണാം അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നത് പക്ഷേ ഇവിടെ ചെറിയാൻ ഫിലിപ്പ് അറിയാതെ പറഞ്ഞുപോയ ഒരു കാര്യമുണ്ട് പാകിസ്ഥാനിലെ ജിന്ന മുഹമ്മദാലി ജിന്ന ഉയർത്തിയ പാകിസ്ഥാൻ വാദത്തിന് സമാന്തരമായി കേരളത്തിൽ ഉയർന്ന മാപ്പിളസ്ഥാൻ എന്ന വാദത്തിൻ്റെ പിൻഗാമിയാണ് കെ ജലീൽ എന്നാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വർഗീയ കലാപം ഹിന്ദു കൂട്ടക്കൊല അത് മാപ്പിളലഹള എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അതിനെ സ്വാതന്ത്ര്യ എന്ന് വിശേഷിപ്പിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കൾ അതിനെ ഹിന്ദു വംശഹത്യായിട്ടോ ഹിന്ദു കൂട്ടക്കൊലയായിട്ടോ വസ്തുതകൾ അതായിരുന്നിട്ട് പോലും അംഗീകരിക്കാൻ കേരളത്തിലെ ഒരു നേതാവും ഇതുവരെ ശ്രമിച്ചിട്ടില്ല അതിനുവേണ്ടി തുനിഞ്ഞിട്ടില്ല കാരണം കേരളത്തിൽ അവർ ലക്ഷ്യം വയ്ക്കുന്ന മുസ്ലിം വോട്ടുകൾ അതിനുവേണ്ടി അവർ ഹിന്ദു വംശഹത്യയെ അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ ചെറിയാൻ ഫിലിപ്പ് അടക്കം മലബാറിലെ ലഹളയ ലഹള ഒരു ഹിന്ദു ഹിന്ദുവംശത്യായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ല അത് പാകിസ്ഥാനെ സമാന്തരമായി ആപ്പിളസ്ഥാൻ ഇവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്ന ആവശ്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് അംഗീകരിച്ചിരുന്നില്ല പക്ഷേ ഇവിടെ ഈ അവസരത്തിൽ ജലീലിനെ പോലുള്ളവർ ഇന്നലെ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ ഇതാ ചെറിയാൻ ഫിലിപ്പും അറിയാതെയാണോ എന്നറിയില്ല പറഞ്ഞിരിക്കുന്നു മാപ്പിള ലഹള പാകിസ്ഥാൻ വാദികൾ ഉയർത്തിയ ഒരു ലഹളയാണ് എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ് ഇവിടെ അതിരൂക്ഷമായ ഒരു കെ ടി ജലീൽ എന്താണോ ചെയ്തത് അതിനെക്കുറിച്ച് വളരെ ശരിയായ ഒരു വിലയിരുത്തൽ സി പി ഐ എമ്മിൻ്റെ അഭിപ്രായം തേടുന്നുണ്ട് അതുകൂടാതെ ജലീലിൻ്റെ പൂർവ്വകാല ചരിത്രം പറയുന്നുണ്ട് വ്യക്തമായി അദ്ദേഹം ഒരു രാജ്യദ്രോഹിയാണ് എന്ന് ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇത്രയും ശക്തമായി ഈ ചെറിയാനെ പോലുള്ള ഒരു നേതാവ് പറയുമ്പോൾ ഒരു ചോദ്യം വളരെയധികം പ്രസക്തമാവുകയാണ് അതായത് കേരളത്തിലെ പ്രതിപക്ഷം എവിടെ പോയി കേരളത്തിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഒരു പാർട്ടി എന്നാണ് അവർ അവകാശപ്പെടുന്നത് മഹാത്മാഗാന്ധിയെയും ബാലഗംഗാധര തിലകനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ ആരാധിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജമ്മു കാശ്മീരിനെ അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി കണ്ടിരുന്ന സ്വാതന്ത്ര്യസമര സേനാനികൾ നയിച്ചിരുന്ന ജമ്മു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കേരളത്തിലെ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ പ്രസ്താവന പോലും ഇതിന് ഈ ജലീലിനെതിരെ ഉയർത്തുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വേറിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ പ്രതിപക്ഷമല്ലേ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് രാജ്യത്തിന് വേണ്ടി വാദിച്ചില്ല എങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന എം എൽ എയുടെ ഈ കടുത്ത രാജ്യവിരുദ്ധ മനോഭാവത്തെ തുറന്നു കാട്ടാനുള്ള ആർജവം ചെറിയാൻ ഫിലിപ്പിൻ്റെ ഈ വാക്കുകൾ അതുപയോഗിക്കാനുള്ള ആർജവം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോ കെ പ്രസിഡന്റിനോ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ് വെബ്ഡെസ്ക് തത്തുമയി ന്യൂസ്